മിലിറ്ററികാരന്റെ ചിക്കൻ ഓർഡർ അതിര് കവിഞ്ഞു. ഒടുവിൽ തലപുകഞ്ഞ് കോഴിക്കോട്ടെ വ്യാപാരികൾ. മിലിറ്ററി ഉദ്യോഗസ്ഥനെന്ന വ്യാജേന കോഴിക്കോട് നഗരത്തിലെ ചിക്കൻ സ്റ്റാളുകളിൽ വൻ തട്ടിപ്പ്. അതും വിചിത്രമായ രീതിയിൽ. ഒടുവിൽ സഹികെട്ട വ്യാപാരികൾ തട്ടിപ്പുകാരനെ കണ്ടെത്തി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ചിക്കൻ വ്യാപാരി സമിതി പോലീസ് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പരാതി നൽകി. ഫോണിലൂടെ വിളിച്ച് താൻ മിലിറ്ററി ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തും. തുടർന്നാണ് തട്ടിപ്പ് ആരംഭിക്കുക. ഫോണിലൂടെ 25 കിലോയിൽ കുറയാതെ നല്ല ഇറച്ചി നോക്കി വെട്ടിവെക്കാൻ ആവശ്യപ്പെടും. തുടർന്ന് പൈസ അക്കൗണ്ടിൽ അടയ്ക്കാമെന്ന് പറഞ്ഞ് ഗൂഗിൾ പേ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെടും. ഒപ്പം ഫോട്ടോയും പാൻ കാർഡുകളുമൊക്കെ അയച്ചു നൽകും. ഇതോടെ വിശ്വാസം ഉറപ്പിച്ച് കടക്കാർ ഇറച്ചി വെട്ടിവെക്കുകയും ചെയ്യും. പക്ഷേ എടുക്കാൻ ആരും വരാറില്ല. ഗൂഗിൾ പേ വഴി പണവും ക്രെഡിറ്റ് ആവില്ല. കക്കോടി, കൊമ്മേരി, മാങ്കാവ്, കമ്പിളിപ്പറമ്പ് എന്നിവിടങ്ങളിലെ കച്ചവടക്കാരാണ് ഇത്തരത്തിലുള്ള ഫോൺ വിളിയിലൂടെ ചിക്കൻ വെട്ടിവെച്ച് വെട്ടിയിലായത്. അതേസമയം ചില കടക്കാർക്ക് ഇയാൾ തന്നെ അക്കൗണ്ട് വിവരങ്ങളും അയച്ചു നൽകിയിട്ടുണ്ട്. ഗൂഗിൾ പേ വഴി പണം ക്രെഡിറ്റ് ആവുന്നില്ലെന്നും താൻ അയച്ച അക്കൗണ്ടിലേക്ക് 1 രൂപ അയച്ചാൽ പേയ്മെന്റ് നടത്താൻ എളുപ്പമാവുമെന്നും ഇയാൾ പറഞ്ഞു. തുടർന്നാണ് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ച് പണം തട്ടാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തിയതെന്ന് ചിക്കൻ വ്യാപാരി സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി റഷീദ്, സെക്രട്ടറി പി വി മുസ്തഫ, ജോയിന്റ് സെക്രട്ടറി ഫിറോസ് പൊക്കുന്ന് എന്നിവർ ആരോപിച്ചതും. തട്ടിപ്പ് നടത്തുന്നവർ യാതൊരു കൂസലുമില്ലാതെയാണ് സാധാരണക്കാർ നിത്യ ചെലവിനും കുടുംബം പോറ്റാനുമായി നടത്തുന്ന കടകളിൽ കയറി ഇങ്ങനെയുള്ള തെമ്മാടിത്തരം കാണിക്കുന്നത്. സമാനമായി തന്നെ രാജ്യം കാക്കുന്ന ജവാന്മാരുടെ പേരിൽ ഇതിനു മുൻപും തട്ടിപ്പ് നടത്തിയിരുന്നു. പട്ടാള ക്യാമ്പിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്താണ് കോട്ടയത്തെ ഹോട്ടലുടമയെ കെണിയിലാക്കിയത്. നവംബർ 29 വൈകിട്ടാണ് കോട്ടയം മുണ്ടക്കയത്തെ ഹോട്ടൽ അർഫയുടെ ഉടമ ഇബ്രാഹിം കുട്ടിക്ക് ഹിന്ദിയും മലയാളവും കലർന്ന ഭാഷയിലെ ഫോൺ കോൾ എത്തിയത്. അടുത്തുള്ള ആർമി ക്യാമ്പിലേക്ക് ഭക്ഷണത്തിന് ഓർഡർ നൽകാനായിരുന്നു ആ വിളി. മറ്റു വിവരങ്ങൾ വാട്സാപ്പിലൂടെ അറിയിക്കാം എന്നായിരുന്നു ഫോൺ വിളിച്ച ആൾ പറഞ്ഞതും. പിന്നീട് വാട്സാപ്പിൽ സന്ദേശം വന്നു. പട്ടാളക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഐഡി കാർഡാണ് ആദ്യം അയച്ചത്. നവംബർ 30 ഇയാൾ വാട്സാപ്പ് വഴി 100 പൊറോട്ടയും ദോശയും 30 മുട്ടക്കറി, 25 ചായ എന്നിവ പട്ടാള ക്യാമ്പിൽ എത്തിക്കാനാണ് ഓർഡർ നൽകിയത്. ഇത് വിശ്വസിച്ച ഇബ്രാഹിം ഇതെല്ലാം തയ്യാറാക്കി ഈ നമ്പറിൽ ബന്ധപ്പെട്ടു. ഇതോടെ വിളിച്ചയാൾ പ്രതിഫലം നൽകാൻ ATM കാർഡ് വിവരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ സംശയം തോന്നിയ ഹോട്ടലുടമ ആ വിവരങ്ങൾ കൈമാറാൻ തയ്യാറായില്ല. ഇതോടെ ഇയാൾ ആവശ്യം മാറ്റി 1000 രൂപ അക്കൗണ്ടിലേക്ക് തരാമോ, ഭക്ഷണം ബില്ലിനൊപ്പം മടക്കി നൽകാം എന്നായി. ഇതോടെ തട്ടിപ്പ് മനസ്സിലാക്കിയ ഇബ്രാഹിം കുട്ടി ഫോൺ കട്ട് ചെയ്തു. ഇതിനു പിന്നാലെ ഇത് സംബന്ധിച്ച് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകി. അതേ കാർഡ് വെച്ച് 2018 മുതൽ വിവിധ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി പോലീസ് പറയുന്നു. ആദ്യം ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് നടത്തിയ ഇത്തരം തട്ടിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായതോടെ കേരളത്തിലേക്ക് മാറ്റിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.